രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ഇറക്കി. സൂറത്തിലെ കോടതി വിധിക്ക് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപ് മുൻ എം പി മുഹമ്മദ് ഫൈസൽ കൂടി നമ്മൊപ്പം ചേരുകയാണ്. ശ്രീ മുഹമ്മദ് ഫൈസൽ, നേരത്തെ താങ്കൾക്കെതിരെ കവരത്തി കോടതിയുടെ വിധി വന്നിരുന്നു വധശ്രമക്കേസിൽ. അതിന് പിന്നാലെ രണ്ട് ദിവസത്തിനകം താങ്കൾ അയോഗ്യനാക്കിയുള്ള വിജ്ഞാപനവും ഇറങ്ങി. അതിനുശേഷം അഞ്ച് ദിവസത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ അതിൽ നിന്ന് ഹൈക്കോടതിയിൽ ചെന്ന് അനുകൂല വിധി നേടിയെടുത്തിരിക്കുകയാണ്. താങ്കളിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും അതേ സംഭവങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ്? തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായത്, ഈ ഇപ്പൊ പ്രസന്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോർട്ട് ഓർഡർ അനുസരിച്ചുകൊണ്ട് കീഴ്ക്കോടതി ശിക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്ക്വാളിഫൈഡ് ആകുന്നു, ശരി തന്നെയാണ്. ആ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്ന സമയത്ത് ലോക്സഭാ സെക്രട്ടറിയേറ്റ് കാണിക്കുന്ന സുഷ്കാന്തി ആ ഡിസ്ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ, രാഹുൽ ഗാന്ധിന്റെ കേസിലാണെങ്കിൽ ഇന്നലെ ജഡ്ജ്മെന്റ് വന്നു, ഇന്ന് ഓർഡറാക്കി. എന്റെ കേസിലാണെങ്കിൽ ലക്ഷദ്വീപ് ജില്ലാ കോടതിയിൽ നടന്നത് 11-ാം തീയതി വന്നത്, 13-ാം തീയതി ഓർഡറാക്കി. എല്ലാം ഇഫക്റ്റീവ് വന്ന ദിവസം തന്നെ എഫക്റ്റീവ് വെച്ചുകൊണ്ട് ഇറക്കി. അതേ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ കാണിക്കുന്ന സുഷ്കാന്തി എന്തുകൊണ്ട് ഈ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കാണിക്കുന്നില്ല? ഇന്ന് രണ്ട് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഫസ്റ്റ് പോർഷൻ ഓഫ് ദി ബജറ്റ് സെഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ സെക്കൻഡ് പോർഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ എന്നെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതേ സംഭവം തന്നെ രാഹുൽ ഗാന്ധി കടന്നുപോകേണ്ട രീതിയിലേക്ക് തന്നെയാണ് കാണിക്കുന്നത്. താങ്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നല്ലോ ഈ എം പി സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ലേ? ഇല്ല, ഞാൻ സുപ്രീം കോടതിയെ സമീപിക്കാത്തിരുന്നത് സ്പീക്കറിനെ കാണുന്ന സമയത്തൊക്കെ ഞാനും എന്റെ ഫ്ലോർ ലീഡർ സുപ്രിയ സുലെയും ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് പവാർ സാബ് അടക്കം കണ്ടപ്പോഴൊക്കെ ഇവര് ആദ്യം പറഞ്ഞത് ലീഗൽ ഒപ്പീനിയൻ വേണ്ടി ഫയൽ വിട്ടിട്ടുണ്ട്, ലീഗൽ ഒപ്പീനിയൻ വന്ന ഉടനെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞു. ലീഗൽ ഒപ്പീനിയൻ വന്നു കഴിഞ്ഞ അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുകൂലമായിട്ടുള്ള ഇന്ററിം ഓർഡറിനെ സ്റ്റേ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിലെ ഗവൺമെന്റ് പോയി. സുപ്രീം കോടതി അത് അംഗീകരിച്ചിട്ടില്ല, ഹൈക്കോടതി ഓർഡർ സ്റ്റേ ചെയ്തിട്ടില്ല. അത് ആ ഓർഡർ വച്ചുകൊണ്ട് വീണ്ടും ഒരു പുതുതായിട്ട് ലെറ്റർ കൊടുത്തു. അതിന്റെ മുകളിൽ എല്ലാ ലീഗൽ ഒപ്പീനിയും കഴിഞ്ഞ് ദർ ഇസ് നോ ബാർ ഇൻ റീടേക്കിംഗ് മീ എന്നുള്ള രീതിയിലേക്കുള്ള കമന്റ്സ് വന്നിട്ടും സ്പീക്കറെടുത്ത് ഫയൽ ഏകദേശം ഇത്ര ദിവസമായി സ്പീക്കർ അത് ഫയൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ തവണ സ്പീക്കറെ കാണാൻ വേണ്ടിയിട്ട് സുപ്രിയ സുലെ പോകുന്ന സമയത്തും ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്ന് പറഞ്ഞ് ഡിലേ ഡിലേ ചെയ്തുകൊണ്ട് വരാം. ഒരു സ്പീക്കറിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു വാക്കിന് നമ്മൾ ആ ഒരു ഡ്യൂ വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ് ഇതുവരെ സുപ്രീം കോടതിയിലേക്ക് പോകാത്തത്. ബട്ട് ദിസ് ഈസ് ഈ കാര്യത്തിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിന്റെ ഓർഡർ വന്നപ്പോൾ അവർ കാണിക്കുന്ന ഡിസ്ക്വാളിഫിക്കേഷന് വേണ്ടിട്ട് ഒറ്റ ദിവസം എടുത്തിട്ടില്ല. അതെ, അത് കാണുമ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന എന്താണ്, പ്രതിപക്ഷത്തു നിന്നുള്ള എം പിമാർ അല്ലെങ്കിൽ സർക്കാരിനെതിരെ സംസാരിക്കുന്നവർക്ക് അവർക്ക് ഇല്ലാതാക്കുക, അവരുടെ അംഗത്വം ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്കാണ് ഈ ഗവൺമെന്റും ഈ ലോക്സഭയും പോകുന്നതെന്ന് പറയുമ്പോൾ അത് വളരെ ഒരു മോശപരമായിട്ടുള്ള ഒരു വളരെ അപലപനീയപരമായിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ കോടതിയിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. താങ്കളുടെ അപ്പീലിൽ വിധി പറയാൻ ഇരിക്കെയാണ് തിടുക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലായാലും ഇന്നലെ വിധി വന്നു, അതിനുശേഷം അത് സ്റ്റേ ഒരു മാസത്തേക്ക് ശിക്ഷ നടപ്പാക്കുന്നതിന് സ്റ്റേ കിട്ടി. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അപ്പീൽ പോകാനുള്ള സാവകാശം കിട്ടി. അത് നിലനിൽക്കെയാണ് ഇപ്പോൾ അയോഗ്യത വന്നിരിക്കുന്നത്. അതെ, സത്യത്തിൽ ഇപ്പോ ഇവര് രാഹുൽ ഗാന്ധിയുടെ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ഓർഡറും അത് എന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓർഡർ ഇറക്കുന്നതിന് മുമ്പ് സത്യത്തിൽ ആ ഹൈക്കോടതിയിലുള്ള കാര്യങ്ങൾ എന്താണ് അപ്പീലിന്റെ പരിഗണന നോക്കിയിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ വിഷയങ്ങളൊന്നും വരേണ്ട കാര്യമില്ല. കാരണം സാവകാശം ഉണ്ടായിരുന്നു, അവർക്ക് കുറച്ചുകൂടി മാന്യത വച്ച് ചെയ്യാമായിരുന്നു. ബട്ട് അതിനൊന്നും അവർ ഒരു താമസം വരുത്തിച്ചിട്ടില്ല, ഒറ്റ ദിവസം കൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ഓർഡർ ഇറക്കി. എന്നാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാ കടമ്പകളും കഴിഞ്ഞിട്ടും ആ ഫയലിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും കാണിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ മുഹമ്മദ് ഫൈസൽ. ലക്ഷദ്വീപ് മുൻ എം പി അദ്ദേഹമാണ് സംസാരിച്ചത്.